നമസ്കാരം കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി ഭവൻ വളയൽ സമരം നടത്തി ഉപരോധ സമരത്തിന് അനുമതി നിഷേധിച്ച് ചെയർമാൻ ഇന്നലെ ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ചെയർമാന്റെ വിലക്ക് വകവയ്ക്കാതെയാണ് ഉപരോധം നടത്തിയത് വൈദ്യുതി ഭവൻ വളയാനെത്തിയവരെ പോലീസ് പാതി വഴിയിൽ തടഞ്ഞു അതേസമയം സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ചെയർമാൻ മന്ത്രിയും ഈ നിലപാടിലാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം ജീവനക്കാർ സമരം പിൻവലിക്കണമെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടിരുന്നു ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം പിൻവലിക്കേണ്ടത് ബോർഡിന്റെ നിയമപരമായ നടപടിക്രമമാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് ബോർഡ് മാത്രമാണ് ബോർഡും യൂണിയനും തമ്മിൽ ചർച്ച ചെയ്ത് ഇക്കാര്യം പരിഹരിക്കണമെന്നും മന്ത്രി പറഞ്ഞു അതേസമയം സർവീസ് ചട്ടലംഘനമെന്ന് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വൈദ്യുത ഭവൻ വളയൽ സമരത്തിന് അനുമതി നിഷേധിച്ച് ചെയർമാൻ ഉത്തരവിറക്കിയത് എന്നാൽ ചെയർമാൻ തെറ്റായ നിങ്ങൾ തിരുത്തുന്നതുവരെ സമരം തുടരുമെന്നാണ് അസോസിയേഷൻ പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ പറഞ്ഞത് കെ സി ബിയിലെ പ്രശ്നപരിഹാരത്തിന് നേരിട്ട് ഇടപെടാൻ സർക്കാരോ മന്ത്രിയോ തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രശ്നം സങ്കീർണ്ണമാവുകയാണ് പ്രതിഷേധം ഘടകകക്ഷിക്കോ വൈദ്യുതി വകുപ്പ് മന്ത്രിക്കോ എതിരല്ല എന്ന് സിഐ ടി യു നേതാവ് ആനതലവട്ടം ആനന്ദൻ ആവർത്തിക്കുന്നുണ്ട് എങ്കിലും പ്രത്യക്ഷത്തിൽ ചെയർമാനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മന്ത്രിയോട് യൂണിയന് എതിർപ്പുമുണ്ട് ബോർഡ് മേധാവി മാത്രം വിചാരിച്ചാൽ സ്ഥാപനം നന്നാവില്ലെന്നും ജീവനക്കാരെ ശത്രുവായി കണ്ട് ഏത് തമ്പുരാൻ വിചാരിച്ചാലും സ്ഥാപനം മുന്നോട്ട് പോകില്ലെന്നും സമരം ഉദ്ഘാടനം ചെയ്ത ആനന്ദൻ പറഞ്ഞു അതിന്റെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സമരത്തിൽ തൽക്കാലം ഇടപെടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സമരവുമായി ബന്ധപ്പെട്ട് ബോർഡിന് യുക്തമായ നടപടികൾ സ്വീകരിക്കാൻ അധികാരമുണ്ട് എന്നും കോടതി പറഞ്ഞു കെ ജീവനക്കാരുടെ സമരം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തുകയായിരുന്നു വയനാട് സ്വദേശിയായ അരുൺ ആണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് ഉത്സവ സീസൺ അടക്കം വരുന്ന സാഹചര്യത്തിൽ കെ എസ് ഇ ബി ജീവനക്കാരുടെ സമരത്തിൽ കോടതി ഇടപെടണമെന്നും സമരം നടത്തുന്ന ഇടതനുകൂല സംഘടനയായ ഓഫീസേഴ്സ് അസോസിയേഷന്റെ അംഗീകാരം റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം വൈദ്യുത വിതരണം ആവശ്യ സേവന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നും ഉദ്യോഗസ്ഥരുടെ സമരം ഉപഭോക്താക്കളെയാണ് ബാധിക്കുന്നത് എന്നും ഹർജിക്കാരൻ കോടതിയിൽ വാദിച്ചിരുന്നു